പക്ഷെ പണ്ടത്തെ നിന്നും വ്യത്യസ്തമായി കൂടുതൽ പേര് നാടൻ കോഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നാടൻ കോഴി ഇല്ലെങ്കിൽ മാത്രമേ ബ്രോയിലർ വാങ്ങിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഞാൻ പറയുന്നത് മുട്ടക്കോഴി ഇറച്ചിക്കോഴി വളർത്തലിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു ചാനലിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് BV380 അതുപോലുള്ള കോഴികളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് പോയി കാണുക, കണ്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും പറയുക. പിന്നെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ BV380 കൂടുതലാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാര്യം മറ്റൊന്നുമല്ല, ഇത് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, BV380 അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണെന്നുള്ളത്. പക്ഷേ ഞാനും ഈ BV380 കോഴിയുടെ ഒരു ഫാം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വളർത്തി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സെഷൻ കഴിഞ്ഞ ശേഷം ആ ഒരു പരിപാടി നിർത്തിവെക്കുകയാണുണ്ടായത്. നിർത്തിവെച്ചത് മറ്റൊന്നുമല്ല, ഞാൻ ഏകദേശം ഒരു 100 കോഴിയാണ് ചെറുകിട രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കോഴിത്തീറ്റയുടെ വില വർധനവ് എന്ന് പറയുന്നത് ഒരുവിധം കോഴി കർഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഈ മുട്ടക്കോഴി BV380 മുട്ടക്കോഴിയെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുവിധം ഉള്ളവർ, ഒരു ചെറുകിട രീതിയിൽ ചെയ്തവരെല്ലാം തന്നെ ഈ BV380 വളർത്തൽ കുറേശ്ശെ കുറേശ്ശെ നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് അവർ ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ, കൈരളി ഇതുപോലുള്ള നാടൻ ബ്രീഡ് കോഴികളെ വളർത്തി തുടങ്ങി. അപ്പോൾ അതിന് തീറ്റി മാത്രമല്ല, നമ്മൾ മേടിക്കുന്ന കോഴിത്തീറ്റയല്ലാതെ കൈത്തീറ്റയായിട്ടുള്ള അരി, ഗോതമ്പ്, മറ്റ് സാധനങ്ങളെല്ലാം തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് മാറിയ കാര്യം അതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതിക്ക് അനുസരിച്ച് നിങ്ങൾ മുട്ടയ്ക്ക് വേണ്ടി കോഴി വളർത്തുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും BV380 വളർത്താതിരിക്കുക. BV380 ലാഭമില്ലാത്തത് കൊണ്ടല്ല, വലിയ മുട്ടയാണ്, അത്യാവശ്യം രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉള്ള കോഴിയൊക്കെ തന്നെയാണ്. പക്ഷേ തീറ്റയുടെ ഒരു ലഭ്യത, അതിൽ വില കൂടുതൽ കാരണം നമുക്കത് ചിലപ്പം ചെറുകിട ഒരു 100 കോഴിക്കകത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ ലാഭം മാത്രമേ അതൊന്ന് കിട്ടുള്ളൂ. വലിയ ലാഭം വേണമെങ്കിൽ നിങ്ങളൊരു 1000 കോഴി ആ ഒരു ലെവലിൽ ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി ഒരു 2000 രൂപയെങ്കിലും ലാഭം എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലോട്ട് പോവുള്ളൂ. പിന്നെ മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ഇറച്ചിക്കോഴി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. നാടൻ കോഴി തന്നെയാണ് പൂവൻ കോഴി വളർത്തുന്ന രീതി, അതായത് ഇറച്ചിക്കായിട്ട് പൂവൻ കോഴി വളർത്തുന്ന ഒരു രീതിയാണ്. ബ്രോയിലർ കോഴി വളർത്തുന്നതിൻ്റെ പകുതി ഒരേപോലെയും അത് ബാക്കി പകുതി നാടൻ കോഴി വളർത്തുന്ന പോലെയും വളർത്തുന്ന ഒരു രീതിയാണത്. പകുതി ഒരേ രീതി എന്ന് പറയുന്നത് അതിന് കൊടുക്കുന്ന തീറ്റിയുടെ ഒരു രീതിയാണ്. അതായത് ബ്രോയിലർ കോഴിക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടർ, ഫിനിഷർ തീറ്റി തന്നെയാണ് ഇതിനും കൊടുക്കുന്നത്. അതിനോടൊപ്പം പുല്ലും, പുല്ല് ചെറുതായിട്ട് ഞുറുക്കി കൊടുക്കുക, അതിനോടൊപ്പം ഗോതമ്പ്, അരി, മറ്റ് കൈത്തീറ്റകളും കൊടുക്കുക. കോഴി ഇനങ്ങളെന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് റെയിൻബോ റോസ്റ്റർ, അതുപോലെ തന്നെ സാസോ, അതുപോലെ തന്നെ ക്രോയിലർ എന്നീ ഇനങ്ങളിൽപ്പെട്ട കോഴിയാണ് ഈ നാടൻ കോഴി വളർത്തലിന് വേണ്ടി, പൂവൻ കോഴി വളർത്തലിന് വേണ്ടി ഇറച്ചിക്കായിട്ട് കൂടുതൽ പേരും നോക്കുന്ന ഇതാണ്. ഇതിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു വിഭാഗം എന്ന് പറയുന്നത് സാസോയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കോഴിയാണ് സാസോ കോഴി. എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും സാസോ കോഴിയുടെ കാലുകൾക്ക് മഞ്ഞ നിറവും ക്രോയിലർ കോഴിയുടെ കാലുകൾക്ക് ലൈറ്റ് റോസ് കലർന്ന ഒരു വൈറ്റ് നിറമായിരിക്കും മിക്കവർക്കും ഉള്ളതിൽ വരുന്നത്. കറക്റ്റ് ശരിയാണോ എന്നറിയില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അറിയാവുന്നിടത്ത് നിങ്ങളൊന്ന് ചോദിക്കുക. അപ്പോൾ ഈ കോഴികളെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തി കഴിഞ്ഞാലും കൂടുതലായിട്ട് കൂട്ടിലിട്ടുള്ളത്, അതായത് ഒരു കോഴിക്ക് 1.5 സ്ക്വയർ ഫീറ്റിൻ്റെ കൂടുതൽ സ്ഥലം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒരു 3 മാസം 2.5 മാസം കൊണ്ട് തന്നെ ഏകദേശം 2.5 കിലോ തൂക്കം വരുന്ന ഒരു കോഴിയായിട്ട്, നല്ല രീതിയിലുള്ള ഒരു കോഴിയായിട്ട് മാറുന്നതാണ്. അത്യാവശ്യം നല്ല ഒരു 100 കോഴി വളർത്തി കഴിഞ്ഞാൽ വിൽക്കുമ്പോൾ ഒരു 10,000 രൂപയിൽ കൂടുതൽ ലാഭം കിട്ടത്തക്ക ഒരു ബിസിനസ്സായിട്ട് മാറും ഈ നാടൻ ഇറച്ചി കോഴി വളർത്തൽ. അപ്പോൾ ഈ ഒരു 100 കോഴിയൊക്കെ പരിവായി വന്നു കഴിഞ്ഞാൽ ഇത് വിറ്റഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളെ തൊട്ടടുത്തുള്ള ഒരു 5 കടയോ അല്ലെങ്കിൽ 10 കടയോ കോഴിക്കടകൾ, കോഴി ചിക്കൻ സ്റ്റാളുകൾ, പൗൾട്രി ഫാമുകൾ ഏകദേശം ഓരോ ജംഗ്ഷനിലും ഓരോന്ന് കേരളത്തിലുടനുള്ള ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ ഒരു ഏരിയയിൽ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ആവശ്യം പോലെ കോഴിക്കട ഉള്ള ഒരു ഏരിയയാണ്. ഒരുപാട് ആൾക്കാർ
കോഴിയിറച്ചി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പണ്ടത്തേതൊന്നും വ്യത്യസ്തമായി കൂടുതൽ പേര് നാടൻ കോഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നാടൻ കോഴി ഇല്ലെങ്കിൽ മാത്രമേ ബ്രോയിലർ വാങ്ങിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടും ഈ നാടൻ ഇറച്ചി കോഴി വളർത്തുന്നവർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വിൽപ്പന രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കടയിൽ നിങ്ങൾ ഹോൾസെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു റേറ്റ് വെച്ചിട്ട്, അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ 23 2020 സെപ്റ്റംബർ 23 ഈ വീഡിയോ ചെയ്യുന്നത്, ഇന്നത്തെ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭാഗത്തൊക്കെ നാടൻ കോഴി കിലോയ്ക്ക് 150-160 രൂപ വെച്ചാണ് ഈ കടക്കാരെടുക്കുന്നത്. അതായത് കസ്റ്റമർക്കല്ല കൊടുക്കുന്നത്, കടക്കാരിലേക്ക് എടുക്കുന്നത് 150-160 രൂപ വിലയ്ക്കാണ് എടുക്കുന്നത്. ഇത് പൂവൻ കോഴിയാണ്. മുട്ടയിട്ട് തീർന്ന പെടക്കോഴിയാണെങ്കിൽ ഏകദേശം 90-100-110 ഈ ഒരു റേഞ്ചിലാണ് പെടക്കോഴീനെ എടുക്കുന്നത്. പൂവൻ കോഴിയാണെങ്കിൽ 150-60-70, അതായത് തൂക്കം കൂടുതലുള്ളതിനാണെങ്കിൽ 170 രൂപ ഇട്ടൊക്കെ അവർ എടുക്കുന്നുണ്ട്. അത്യാവശ്യം 2 കിലോ തൂക്കം, 2.5 കിലോ 2.5 കിലോ തൂക്കത്തിനകത്തൊക്കെ ആണെങ്കിൽ 150-160 ആ റേഞ്ചിലാണ് കോഴി എടുക്കുന്നത്. വില കൂടുന്നതനുസരിച്ച് ഇതിലും വ്യത്യാസങ്ങൾ വരാം. അതല്ല, നിങ്ങൾക്ക് നേരിട്ട് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിലോയ്ക്ക് 200-190 രൂപ വില കിട്ടും. അപ്പോൾ ഒരുപാട് കോഴി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കസ്റ്റമറിൽ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ കോഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബ്രോയിലർ കോഴി പോലെയല്ല, ഓരോ ദിവസം കഴിയുന്തോറും ഇതിന് വെയിറ്റ് കൂടിക്കൂടിക്കൊണ്ടുതന്നെ വരും. അതുകൊണ്ട് നഷ്ടമില്ല, നമ്മൾ തീറ്റി കൊടുത്താൽ പോലും നഷ്ടമില്ല. ബ്രോയിലർ കോഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം വെയിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ തിന്നുക എന്നല്ലാതെ വലിയ വെയിറ്റ് വരത്തില്ല, ചത്തുപോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നാടൻ കോഴി ഇപ്പോൾ നമ്മൾ 2.5 മാസമായപ്പോൾ 2.5 കിലോ ആയി അന്ന് തൂക്കി കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 3 മാസം ആകുമ്പോൾ 2.5 കിലോ എന്നുള്ളത് 2.25 കിലോ ആകും. അതുപോലെ തന്നെ 3, 3.5, 4 കിലോ വരെ 5 കിലോ വരെയൊക്കെ ആവുന്ന ഒരു സൈസ് കോഴിയാണ് ഈ സാസോ. അത്യാവശ്യം നല്ല തൂക്കം വയ്ക്കുന്നുണ്ട്, തീറ്റി കൊടുക്കുന്നതനുസരിച്ച് തൂക്കം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കുക, എല്ലാത്തിനും ഡൗട്ടിനുള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ ഈ നാടൻ കോഴി വളർത്തൽ, അതായത് സാസോ, അതിനൊക്കെ തന്നെ ക്രോയിലർ അതുപോലെയുള്ള കോഴീനെ പറ്റിയുള്ള വീഡിയോസുകൾ ഈ ചാനലിൽ ഇതിനു മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും കണ്ടു നോക്കുക. ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് വളർത്തുന്നവരുടെ വീഡിയോ ആണ്, അവരുടെ നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ട്. കോഴി ആവശ്യമുള്ളവർ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴിയെ കിട്ടുന്നതാണ്.